ജാർഖണ്ഡിൽ നടന്ന ഒരു സംഭവത്തിന്റെ കഥാവിഷ്കാരമാണ് ഇന്ന്. വൈദ്യുതി വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സോമൻ സാറിന്റെ ഓഫീസാണ്. സർ, 4:30 ഇന്നാണ് നബീ സുമയുടെ റിട്ടയർമെന്റ്, ചടങ്ങിന് സാറൊന്ന് വരണം. അവിടുത്തെ ജീവനക്കാരും പറഞ്ഞത് കേട്ട് സോമൻ സാർ ചോദിച്ചു, എടോ ഞാൻ ഈ ചടങ്ങിനൊക്കെ വരണമെന്ന് നിർബന്ധമുണ്ടോ? 30 വർഷം ഈ ഓഫീസിൽ സ്വീപ്പറായിട്ട് ജോലി ചെയ്തതല്ലേ സർ. സർ വന്നാൽ പെട്ടെന്ന് തുടങ്ങാം, വേഗം തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യാം. സർ, ഒരു കാര്യം കൂടെ, ഇന്ന് നബീ സുമയെ വീട്ടിലാക്കാൻ നമ്മുടെ ഓഫീസ് കാർ ഒന്ന് എടുത്തോട്ടെ. ഹേ, അത് പറ്റില്ല, ഇന്ന് സീഗൾ ഹോട്ടലിൽ കോൺട്രാക്ടേഴ്സിന്റെ ഡിന്നർ പാർട്ടി ഉള്ളതല്ലേ, നിങ്ങൾ വേറെ ഏതെങ്കിലും വണ്ടി എടുത്തോ. ഗൗരവത്തിലായിരുന്നു മറുപടി. അങ്ങനെ സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും ഉപഹാരം കൊടുക്കലും ഒക്കെ 5 മിനിറ്റിൽ തീർന്നു. മറുപടി പ്രസംഗത്തിനായി വേദിയിൽ കയറിയ നബീസുമ്മ മൈക്കിന് മുമ്പിൽ നിന്ന് വിങ്ങിപ്പൊട്ടുന്നത് കണ്ട് പിന്നരയിൽ നിന്ന് മകൻ വേദിയിലേക്ക് ഓടി വന്നു. അമ്മയെ ചേർത്ത് പിടിച്ച് അയാൾ പറഞ്ഞു തുടങ്ങി, എനിക്കും എൻ്റെ ചേച്ചിക്കും ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് മുതൽ ഞങ്ങളുടെ ഉമ്മിച്ചിയെ ഞങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടുകയാണ്. എൻ്റെ 5-ാം വയസ്സിലാണ് വാപ്പ മരിക്കുന്നത്. ചേച്ചിക്ക് അന്ന് 7 വയസ്സ്. ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലെ പ്യൂണായിരുന്ന വാപ്പൻ്റെ ജോലിയാണ് ഉമ്മയ്ക്ക് കിട്ടിയത്. ഉമ്മയ്ക്കിന്ന് സംസാരിക്കാനാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഉമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മകനായി ഞാൻ സംസാരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ്റെ ഒച്ചയിടറി. ഉള്ളിൽ തട്ടിയുള്ള മകൻ്റെ ആ സംസാരം എല്ലാവരും കൗതുകത്തോടെ കേട്ടിരുന്നു. ഇവിടുത്തെ ജീവനക്കാരെ സ്നേഹിക്കുന്നത് പോലെ ഉമ്മ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നും ചിലപ്പോൾ. അത്രമാത്രം നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് ഉമ്മ പറയാറുണ്ട്. ചേച്ചിയെ എന്നെയും പഠിപ്പിക്കാനായിട്ട് ഇവിടുത്തെ ജോലിക്ക് പുറമെ ഒരുപാട് വീടുകളിൽ ഉമ്മ പണിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ചേച്ചിയാണ് ആദ്യം സിവിൽ സർവീസ് പാസ്സായത്. നബീസുമ്മയുടെ മകള് സിവിൽ സർവീസിലോ? വിശ്വസിക്കാനാവാതെ പലരും പുറകിലിരുന്ന് ആ മകളെ തിരിഞ്ഞു നോക്കി. ചേച്ചി ഇന്ത്യൻ ഫോറിൻ സർവീസിൽ കയറിയപ്പോഴും ഉമ്മനോട് ജോലി ഉപേക്ഷിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. കാരണം ആ വിയർപ്പായിരുന്നു ഞങ്ങളുടെ ഊർജ്ജം. ചേച്ചിക്ക് പുറകെ ഞാനും സിവിൽ സർവീസിൽ ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങൾ ഉമ്മയെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ പല്ലകൂറി ശ്രമിച്ചതാണ്. പക്ഷേ ഈ ഓഫീസ് വിട്ടുപോരാൻ ഉമ്മ കൂട്ടാക്കിയില്ല. ഞാനിപ്പോൾ കൂർഗിലെ അസിസ്റ്റന്റ് കളക്ടറാണ്. സത്യത്തിൽ ചേച്ചിയും ഞാനും തമ്മിലൊരു ചെറിയ തർക്കത്തിലാണ്. രണ്ടുപേർക്കും ഉമ്മൻ്റെ സ്നേഹം സ്വന്തമായിട്ട് കിട്ടണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഓഫീസിലെ ഓരോരുത്തരോടും ഉമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എല്ലാവരും സ്തബ്ധരായിട്ടിരിക്കുകയാണ്. ആ ഓഫീസിൽ ആരും ഗൗനിക്കാതിരുന്ന ഒരു സ്വീപ്പറുടെ 2 മക്കളും ഇന്ത്യൻ സിവിൽ സർവീസിലാണെന്ന് വിശ്വസിക്കാനാകാതെ എല്ലാവരും തരിച്ചിരിക്കുമ്പം നബീസുമ്മയുടെ മകള് വേദിയിലെത്തി സംസാരിച്ചു തുടങ്ങി. ക്ഷമിക്കണം, എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഉമ്മയ്ക്ക് നിങ്ങളിന്ന് കൊടുത്ത ആ മെമെൻറ്റോ, അതെൻ്റെ ഉമ്മയ്ക്ക് കിട്ടിയ ആദ്യത്തെ ഉപഹാരമാണ്. ഉമ്മ അത് വാപ്പാൻ്റെ ഫോട്ടോയ്ക്ക് അരികെ തന്നെ സൂക്ഷിച്ച് വെക്കുന്ന ഉറപ്പാണ്. ഒരു കാര്യം കൂടി നിങ്ങൾ എനിക്ക് തരണം. വനിതകളുടെ വാഷ്റൂമിൻ്റെ പുറകിലുള്ള സ്റ്റോറിൽ ഉമ്മ അടിച്ചു വരുന്നൊരു ചൂലുണ്ട്. ഇന്ന് രാവിലെയും കൂടെ ഉമ്മ അത് ഉപയോഗിച്ചതാണ്. അതെനിക്ക് തരണം. അതിലെൻ്റെ ഉമ്മാൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമുണ്ട്. ഞങ്ങളെ ഞങ്ങളാക്കിയ, ഞങ്ങളെക്കാൾ ഉമ്മ സ്നേഹിച്ച ഈ ഓഫീസിൻ്റെ ഒരുപാട് ഓർമ്മകളുണ്ട്. എല്ലാവരും ഇരുന്ന് കണ്ണ് തുടക്കിയാണ്. സ്നേഹനിധിയായ ഒരു അമ്മയെയും അമ്മയെ അത്ര കണ്ട് സ്നേഹിക്കുന്ന വിനയമുള്ള മക്കളെയും തിരിച്ചറിഞ്ഞ സദസ്സിൻ്റെ നിശബ്ദത. ചെറിയ അധികാര കസേരകൾക്ക് മുകളിൽ ഗർവോടെ ഇരിക്കുന്ന ഓഫീസ് മേധാവികളെ ഉത്തരം മുട്ടിച്ച നിശബ്ദത. വേദിയിൽ നിന്നിറങ്ങി ഒരുമിച്ച് നടന്നു പോകുന്ന ആ കുടുംബത്തിന് കൈയടിച്ച് അവർക്ക് വേണ്ടി സദസ്സ് വഴി മാറിക്കൊടുക്കുമ്പം എല്ലാവരുടെയും ഉള്ളിലെ അഹങ്കാരങ്ങളെല്ലാം ആ അമ്മയും മക്കളും ചേർന്ന് അടിച്ചുവാരി കളഞ്ഞിരുന്നു. അപ്പോഴേക്കും കർണാടക രജിസ്ട്രേഷനിലുള്ള ചുവന്ന ബോർഡ് വെച്ച അസിസ്റ്റന്റ് കളക്ടറുടെ കാർ ഓഫീസ് കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചു. താങ്ക് യു.